Pues. It was an entertaining performance. Entertaining ആയിരുന്നു. ഒരുപാട് ലെവൽ എന്റർടൈനിങ് ആയിരുന്നു. കോമിക്കൽ ആയിരുന്നു സംടൈംസ്. ബട്ട് ത്രൂ ഓൾ ദാറ്റ്
ചില കാർത്തിക് പാടിയ ചില സാധനങ്ങൾ വാസ് ബ്രില്യൻ്റ് ബട്ട് ഒരു കാര്യം, ഇത് കോമ്പറ്റീഷനാണ്, ഇത് ഗാനമേളയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലിറിക്കൊക്കെ തെറ്റിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. അപ്പോൾ അത് കോൺസെൻട്രേഷൻ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാർത്തിക് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാർത്തിക് ഇവിടെ കാർത്തിക് തന്നെ കാർത്തിക്കിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി കാർത്തിക് ക്യാൻ സേവ് കാർത്തിക്. എനിക്ക് അവർ നേരത്തെ കുറച്ച് തുടങ്ങിയ പോലെ തോന്നി. അപ്പോൾ അത് ഒരു ബീജം ബാക്കി വരുമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു താളം ഈ വിചാരിക്കുന്നതാണ് കൂടുതൽ, ചിന്തയാണ്. തോട്ട്സ് പെർ സെക്കൻഡ് കുറയ്ക്കണം കാർത്തിക്. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും നമ്മൾ? സുജു എന്ത് ചെയ്യാളെ കൊണ്ട് നമ്മൾ? ഐ തിങ്ക് ഹി കാൻ കണ്ടിന്യൂ ലൈക് ദിസ്. അയാളോടും പാടണം. അത് ശരിയാണ്. എന്നാലും ഇത് കുറച്ചും കൂടെ ഈ പെർഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ലിറിക്കൊന്നും മറന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴല്ലേ ആ കഴിഞ്ഞ ഇതിന്ന് എന്തൊരു ചാട്ടാണ് ചാടി, ഒരു മേലേക്കല്ലേ ഇപ്പൊ ചാട്ടം ചാടിയ. കാർത്തിക് എപ്പോഴാണ് ഫുൾ സോങ് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിങ് ഒവേഷൻ തരുന്ന ഒരു പെർഫോമൻസ് എപ്പോഴാണ് തരുന്നത്? അടുത്ത പ്രാവശ്യം. ഓൾ ദി ബെസ്റ്റ്, ബട്ട് യു റോക്ക് മാൻ. കാർത്തിക് എനിക്ക് വലിയ ഇഷ്ടമായി കാർത്തിക്. കാരണം ഒരു നല്ലൊരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു കാർത്തിക്കിനും. കാർത്തിക്കും എൻജോയ് ചെയ്താണ് പാടിയെ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ രണ്ടത്, ഒന്ന് ഓടാനൊരു ടെൻഡൻസി ഉണ്ട് പാട്ട്. താളം കുറച്ചൊരു ഓട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ കഴിഞ്ഞോണത്തെക്കാട്ടും നല്ലോണം പാട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ചൊരു കോൺസെൻട്രേഷൻ പ്രോബ്ലം ആയിരുന്നു. എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് പോയപ്പോൾ ആ എക്സൈറ്റ്മെന്റിൽ മറന്നായി. അപ്പൊ ആ എക്സൈറ്റ്മെന്റും പാട്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പഠിക്കണം. അത് പഠിക്കാണ്. ജസ്റ്റ് വെരി റോ, യു ആർ വെരി വെരി റോ. അത് പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ കാർത്തിക്കിന്റെ കോൺഫിഡൻസ് നിന്നും ഒരുപാട് കോൺഫിഡൻസ് മുന്നോട്ട് പോയതായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ പോകും. വെരി ഗുഡ് കാർത്തിക്. സുഖമാണോ കാർത്തിക്? ഞങ്ങളെയൊക്കെ എന്നാ ഒരു സുഖം പ്രാപിപ്പിക്കുന്നത്? തീർച്ചയായും കൊള്ളാമായിരുന്നു കേട്ടോ. അതിപ്പോ എന്താ പറയുന്നത്, പല ഏരിയകളും ഞങ്ങൾ ഭയങ്കരമായിട്ട് രസിച്ചു മോ പാടുമ്പോ. പിന്നെ കാർത്തികിനെ മൊത്തത്തിൽ കാണാനും മൊത്തത്തില് എന്താ പറയാ, അത് ഞാൻ വിചാരിച്ചു പാല് ഇറക്കാൻ പശുവിനെ പിടിക്കാൻ ഓടുകയെന്ന്. ഒരു ഓട്ടമായിരുന്നു അന്തേണ്ടാവ ആൾക്കാരൻ മോനെ. അതൊക്കെ നിൽക്കണ താളത്തിൽ എപ്പോഴും പിടിച്ചോണം കേട്ടോ. ഒന്നാമത് ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ലയമാണ് നോക്കേണ്ടത്. പിന്നെ ലിറിക്ക് വേറെ എന്തൊക്കെയോ പാടി കേട്ടോ. ഇത് പശുവാണ്, പശുവിനെ പറ്റി പാടി തുടങ്ങുന്ന അവസാനം കാളെ വന്ന് നിന്നു. അതൊന്ന് പിടിച്ചോളൂ കേട്ടോ മോനെ. കാര്യം അടുത്തുള്ള പാട്ടുകൾ പ്രധാനമായിട്ട് കടുവയും വന്നു എൻ്റെ ഇടയിൽ. കടുവായി കിടുവ പിടിക്കുന്നു. പിന്നെ ഏറ്റവും എനിക്കിഷ്ടമായ അവസാനത്തെ ഒരു അലർച്ച, പൊട്ടി ശബ്ദമൊക്കെ തെറിച്ച്. പക്ഷെ എങ്കിലും കാർത്തിക് മുമ്പ് കണ്ട കാർത്തിക്കിനെക്കാളും കുറേ മോൻ നന്നായിട്ടുണ്ട്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛനമ്മയൊക്കെ? അച്ഛനുണ്ട്. അനിയത്തിയുണ്ട്. അനിയത്തി എവിടെ? ആ എന്ത്, അനിയത്തി പാടുവോ? അവർക്ക് തോന്നും. ഓ, അപ്പൊ അത് അനിയത്തിയും കാർത്തിക്കിന്റെ കൂട്ടാണ്. എല്ലാ നന്മയുണ്ടാകും. അപ്പൊ എന്തായാലും പറയാനുള്ളൊക്കെ പറഞ്ഞു. നമുക്ക് ഇനി സ്കോർസ് അറിയാം. ശ്രീനിവാസ്, മിസ്റ്റർ കാർത്തിക് ഗേറ്റ്സ്. -0.5 എന്തിനാണ് കുറച്ചെന്ന് അറിയാലോ. യു ഡിസേർവ് ഇറ്റ്. 26.5/30. താങ്ക് യു സർ. സുജ ചേച്ചി, 26/30. Thank you, Cheechi. And Sharad sir? Annachi, I can't do anything like that. And the chance is not trying. -25.5/30. Thank you, judges. -90. 78 is what we have done. Now, we will see our overall performance in 10 marks. Overall, of course. 8/10. And your overall score on 100 is 86. Carelessness aanu maatram povuna marks aanu idakke. Careful aayikkunnaya idilum koodala mark Karthik ne kittu. Okay, all right.